നമസ്തേ. നാദിയ മുറാദ് എന്ന യസീദി പെൺകുട്ടി എഴുതിയ ദ ലാസ്റ്റ് ഗേൾ എന്നൊരു പുസ്തകമുണ്ട്. ലോകരാജ്യങ്ങളുടെ കാതുകളിൽ ഇടിമുഴക്കമാകുകയും ഓരോ മനുഷ്യ മനസാക്ഷികൾക്കുള്ളിലും തീകോരിയിടുകയും ചെയ്ത പുസ്തകമായിരുന്നു അത്. ഈ ദശകത്തിലെ ഏറ്റവും വലിയ വംശഹത്യയ്ക്കും ക്രൂരതയ്ക്കും ഇരയായ ഇറാഖിലെ യസീദി വംശജരുടെ ദയനീയ ചരിത്രം ലോകം കണ്ണീരോടെ ശ്രവിച്ചത് നാദിയയിലൂടെയായിരുന്നു. എന്തായിരുന്നു യസീദികൾ പീഡിപ്പിക്കപ്പെടാൻ കാരണം? വിഗ്രഹ ആരാധകരായ യസീദികളോട് റാഡിക്കലിസം തലയ്ക്കു പിടിച്ച തദ്ദേശീയരായ ചില മുസ്ലിമുകൾക്ക് കടുത്ത അമർഷമാണ് ഉണ്ടായിരുന്നത്. സാമൂഹ്യപരമായും രാഷ്ട്രീയപരമായും കാരണങ്ങൾ കണ്ടെത്തി ഇവരെ വിമർശിക്കുവാനും എതിർക്കുവാനും മൗലികവാദികൾ നിരന്തരം പരിശ്രമിച്ചിരുന്നു. ആ ഘട്ടത്തിലാണ് അപ്രതീക്ഷിതമായുള്ള ഐഎസ് തീവ്രവാദികളുടെ വരവ്. യസീദി വിശ്വാസം ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റേണ്ടത് ഇസ്ലാമിന്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടവർ സിൻജാർ മലനിരകൾക്ക് ചുറ്റുമുള്ള യസീദി മേഖലകൾ വളഞ്ഞു. ഇറാഖ് സൈന്യവും കുർദിഷ് പ്രതിരോധവും അപ്രതീക്ഷിതവും പൈശാചികവുമായ ഐഎസ് ആക്രമണത്തിൽ നിഷ്പ്രഭമായി പോയി. ഗ്രാമവാസികളെ ഒന്നിച്ചു കൂട്ടിയ ഭീകരർ പുരുഷന്മാരെ ഒക്കെയും വെടിവെച്ചു കൊന്നുകളഞ്ഞു. പ്രായമായ സ്ത്രീകളെയും സൗന്ദര്യമില്ലാത്തവരെയും വേർതിരിച്ച് മാറ്റി നിർത്തി കൂട്ടത്തോടെ കൊന്നുതള്ളി. പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ സകല ബാലിക ബാലന്മാരെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടി. അഴകും ശരീരവുമുള്ള യുവതികളെ മാത്രം ജീവനോടെ നിലനിർത്തി ബാക്കിയുള്ളവരെ ഒക്കെയും നിഷ്കരുണം കൊന്നൊടുക്കി. ഇതിൽ എടുത്തു പറയേണ്ടത് യസീദി പെൺകുട്ടികളെ ISIS പിടിച്ചുകൊടുക്കാനും വീട്ടിലെ പുരുഷന്മാരെ പിടികൂടാൻ സഹായിച്ചതും അടുത്ത വീടുകളിലെ ചില ആളുകൾ തന്നെയായിരുന്നു എന്നതാണ്. അതും ഒരേ കുടുംബമായി സൗഹൃദത്തോടെ തൊട്ടടുത്ത ദിവസം വരെ കഴിഞ്ഞിരുന്നവർ. നാദിയ ഉൾപ്പെടെയുള്ള 7000-ത്തോളം സുന്ദരികളായ ചെറുപ്പക്കാരികളെ ഐഎസ് അധിനിവേശം മുസൂളിലേക്കാണ് അവർ ആദ്യം കൊണ്ടുപോയത്. മതം മാറി ഇസ്ലാം ആയിരിക്കണം എന്നത് വളരെ നിർബന്ധമായതിനാൽ സകലരെയും മതപരിവർത്തനത്തിനു വിധേയരാക്കി. തുടർന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അടിമച്ചന്തയിൽ ഓരോരുത്തരെയും വൻ തുകയ്ക്ക് വിറ്റു. ചന്തയിൽ വിൽക്കപ്പെട്ട ലൈംഗിക അടിമ എന്നാൽ ഉടമയ്ക്ക് എപ്പോൾ വേണമെങ്കിലും മാനഭംഗം നടത്താനും അയാളുടെ വൈകൃതങ്ങൾ പ്രകടിപ്പിക്കാനുമുള്ള ഇര മാത്രമാണ്. 10-ഉം 11-ഉം വയസ്സുള്ള പിഞ്ചു പെൺശിശുക്കളെ 40-ഉം 50-ഉം കഴിഞ്ഞ നരാധമന്മാർ ബലാത്സംഗം ചെയ്യുന്നത് മനസ്സ് മരവിപ്പിക്കുന്ന നിത്യ കാഴ്ചയായിരുന്നു. വേഴ്ച നടത്തിമെടുക്കുന്ന ഉടമ ഒരു മാസം കഴിഞ്ഞ് അടുത്തയാൾക്ക് വിൽക്കും, പിന്നെ അയാളുടെ ഊഴമാണ്. ഇങ്ങനെ ക്രൂരവും പൈശാചികവുമായ ഈ ദുരിത സഞ്ചാരം യസീദി കുരുന്നുകൾ ദയനീയമായി തുടർന്നുകൊണ്ടേയിരുന്നു. ശ്വാസം മുട്ടിയും രക്തം വാർന്നും നിരവധി പെൺകുട്ടികൾ മരിച്ചു വീണു. കണ്ണു തുറന്നാൽ ഹൃദയഭേദകമായ കാഴ്ചകളായിരുന്നു ചുറ്റും. എങ്ങും മനുഷ്യരുടെ ഛിന്ന ഭിന്നമായ ശരീര അവശിഷ്ടങ്ങൾ മാത്രം. ശവപ്പറമ്പ് പോലെയുള്ള ആ അന്തരീക്ഷത്തിൽ ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ മൃഗതുല്യമായ ജീവിതം. അതോടെ ഒട്ടുമിക്കവരും മാനസികമായി തളർന്ന് മതിഭ്രമം ബാധിച്ച അവസ്ഥയിലായി മാറി. ജീവിതത്തിന്റെ സർവ്വപ്രതീക്ഷയും നഷ്ടപ്പെട്ട നാദിയ ഒരു ദിവസം കിട്ടിയ തക്കം നോക്കി ജനലിലൂടെ പുറത്തേക്ക് ചാടി. തുടർന്ന് സർവ്വശക്തിയും സംഭരിച്ച് ഓടി. അതിസാഹസികമായി ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കണ്ണിൽ പെടാതെ നാദിയ അടുത്ത ഗ്രാമത്തിലുള്ള ഒരു വീട്ടിൽ കയറിപ്പറ്റി. ദയാലുക്കളായ ആ വീട്ടുകാർ നാദിയയെ ISIS നിന്നും സംരക്ഷിച്ച് കുർദ് സൈന്യത്തിനെ ഏൽപ്പിക്കുകയുണ്ടായി. സ്ത്രീകൾക്കും നീതിക്കും വേണ്ടിയുള്ള നാദിയയുടെ പോരാട്ടം തുടങ്ങുന്നത് അവിടെ നിന്നുമാണ്. ഒരു പ്രത്യേക മതത്തിൽ ജനിച്ചു എന്നതിന്റെ പേരിൽ മനുഷ്യർ മനുഷ്യരെ കൊന്നൊടുക്കുന്ന കാടത്തത്തിന് എതിരെ അവൾ തൂലിക ചലിപ്പിച്ചു. മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന വംശഹത്യക്കിരയാകുന്ന മാനഭംഗം ചെയ്യപ്പെടുന്ന അടിമകളാക്കപ്പെടുന്ന ജനതയുടെ പ്രതീകമായി നിന്ന് ഐക്യരാഷ്ട്ര സമിതിക്ക് മുന്നിൽ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ ശ്വാസമടക്കി പിടിച്ചാണ് ലോകം അത് കേട്ടുനിന്നത്. പക്ഷേ യസീദികൾക്ക് അനുഭവപ്പെട്ടതിനേക്കാൾ അതിദാരുണവും പൈശാചികവുമായിരുന്നു കാശ്മീരിലെ ഹിന്ദുക്കൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. ഇസ്ലാമിക് അധിനിവേശം ലക്ഷ്യം വെച്ച് പണ്ട് വാര്യൻകുന്നൻ അൽദൌള സ്ഥാപിക്കാൻ ചെയ്ത പോലെ സിറിയയും ഇറാഖും ചേർത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കാൻ ദായിഷ് ശ്രമിച്ചതുപോലെ കാശ്മീരിൽ JKLF നടത്തിയ വംശീയ ഉന്മൂലനം ആയിരുന്നു ഹിന്ദു പണ്ഡിറ്റുകളുടെ കൂട്ടക്കൊല. എന്നിട്ടും അവർക്ക് വേണ്ടി സംസാരിക്കാനോ ഐക്യദാർഢ്യപ്പെടാനോ ഇവിടുത്തെ പുരോഗമന സമൂഹം തയ്യാറാകുന്നില്ല. അങ്ങകലെ പാലസ്തീനികൾക്കു വേണ്ടി സമരം ചെയ്യുകയും ഹർത്താൽ നടത്തുകയും ചെയ്ത പുരോഗമന പൗര പ്രമുഖർ ആരും തന്നെ കാശ്മീരിലെ പാവം പണ്ഡിറ്റുകൾക്ക് വേണ്ടി ശബ്ദിച്ചില്ല. പ്രതികരിച്ചാൽ അത് ന്യൂനപക്ഷ ആശങ്ക ആകുമെന്നും പാർട്ടികളുടെ വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീഴുമെന്നും വിലയിരുത്തിയവർ കാശ്മീരി പണ്ഡിറ്റുകളെയും കണ്ടില്ല എന്നും നടിച്ചു. ജീവിക്കുന്ന രക്തസാക്ഷികളായി കഴിയുന്ന അവരുടെ നേർസാക്ഷ്യം ഇപ്പോൾ ചലച്ചിത്ര രൂപത്തിൽ പുറത്തു വന്നപ്പോൾ പുരോഗമനവാദികളൊക്കെയും മൗനത്തിലാണ്. ഇവരുടെ ഈ മൗനം ഒരു ചൂണ്ടുപലകയാണ്. നാളെ ഇവിടെയും ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് പൊട്ടിപ്പുറപ്പെട്ടാൽ പീഡിതർക്കെതിരെ പുറം തിരിഞ്ഞു നിൽക്കുന്ന പ്രബുദ്ധതയാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നതെന്ന തിരിച്ചറിവ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.